വലിയ പറമ്പ് പഞ്ചായത്തിലെ ഇടയിലക്കാട് കാവിൽ കൗതുക കാഴ്ചയുമായി ഓരില താമരകൾ പൂത്തിറങ്ങി. കേരളത്തിൽ അപൂർവമായി കാണുന്ന സസ്യത്തെ ഗൂഗിൾ മീറ്റിലൂടെ നവോദയ ഗ്രന്ഥാലയം ബാലവേദി പ്രവർത്തകർ വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തി. ഏറെ ഔഷധ പ്രാധാന്യമുള്ള നെർവീലിയ പ്രൈനിയാന, നെർവീലിയ ഇൻഫുണ്ടി ബൈഫോളിയ എന്നീ രണ്ട് അപൂർവ ഓരില താമരകളുടെ സാന്നിധ്യം കൊണ്ട് സമ്പന്നമാണ് ഇടയിലക്കാട് കാവ്. കഴിഞ്ഞ 10 വർഷക്കാലമായി ഈ സസ്യത്തെ കുരുന്നുകൾക്ക് പരിചയപ്പെടുത്തി ഇതിൻ്റെ പാരിസ്ഥിതിക പ്രാധാന്യം ബോധ്യപ്പെടുത്തി വരികയാണ് ഇടയിലക്കാട് നവോദയ ഗ്രന്ഥാലയം. ഇടവപ്പാതി മഴ തുടങ്ങി 2 ആഴ്ച കഴിഞ്ഞയുടൻ ഭൂമിക്കടിയിലെ കിഴങ്ങിൽ നിന്ന് മുളച്ചു പൊങ്ങിയാണ് ഓരില താമരയുടെ ജീവിതചക്രം ആരംഭിക്കുന്നത്. ആദ്യം നേർത്ത ഒരു തണ്ടിലൂടെ പിങ്ക് കലർന്ന പൂവാണ് വളർന്നുയരുക. ഇത് കൊഴിഞ്ഞു വീണ ശേഷം താമരയിലയുടെ ആകൃതിയിലുള്ള നീല ഓർക്കിഡായ ഈ ചെടിയുടെ ഒറ്റയില പ്രത്യക്ഷമാകും. തുടർന്ന് സെപ്റ്റംബർ ഒക്ടോബർ വരെ ഭൂമിക്ക് മുകളിലുള്ള ജീവിതം പൂർത്തിയാക്കി മടങ്ങുന്നു. വീണ്ടും മറ്റൊരു മഴക്കാലത്ത് പൊങ്ങി വരുമെന്ന പ്രതീക്ഷയോടെ. മനുഷ്യസ്പർശം കുറഞ്ഞ ഇളക്കമുള്ള മണ്ണിൽ മഴക്കാല നനവിൽ വളരുന്ന ഓരിലത്താമര പൊതുവെ ശ്രദ്ധയിൽപ്പെടാത്തതും എന്നാൽ വളരെ പാരിസ്ഥിതിക പ്രാധാന്യമേറിയതുമാണ്. ഓരുജല സാമീപ്യമുള്ള ഇടങ്ങളിൽ കാണപ്പെടുന്നതിനാലും ഒരില മാത്രമുള്ളതിനാലുമാണ് ഇങ്ങനെയൊരു പേര് സിദ്ധിച്ചതെന്ന രണ്ടഭിപ്രായമുണ്ട്. വൃക്ക അലർജി സംബന്ധമായ രോഗങ്ങൾക്കുള്ള ഔഷധമായി അപൂർവം ചില പാരമ്പര്യ വൈദ്യന്മാർ ഇതിൻ്റെ കിടങ്ങിനെ ഉപയോഗപ്പെടുത്തി വരുന്നുണ്ട്. വംശനാശ ഭീഷണി നേരിടുന്നതിനാൽ നവോദയ ഗ്രന്ഥാലയം പ്രവർത്തകർ ചെടി പ്രത്യക്ഷപ്പെടുന്ന ഭാഗങ്ങൾ മരക്കൊമ്പുകളും മറ്റുമിട്ട് സംരക്ഷിച്ചു വരുന്നു. കോവിഡ് കാലത്തെ അടച്ചിടൽ തീർത്ത ഒറ്റപ്പെടലിൽ ഇത്തവണ കുട്ടികൾ ഓൺലൈനിൽ വീട്ടിലിരുന്നാണ് ഓരിലത്താമര വളർന്നു വരുന്ന കൗതുക കാഴ്ച ആസ്വദിച്ചത്. മൊബൈൽ ക്യാമറയിൽ കാഴ്ചകൾ പകർത്തി വിവരണങ്ങളുമായി കാവിനകത്തിരുന്ന് ഗ്രന്ഥശാലാ പ്രവർത്തകരും പരിസ്ഥിതി പ്രവർത്തകൻ ആനന്ദ് പേക്കടം ക്ലാസ് നയിച്ചു. ഒപ്പം ഗ്രന്ഥശാല പ്രവർത്തകരായ പി വേണുഗോപാലൻ, എം ബാബു, എ സുമേഷ് എന്നിവരും. ഈ ചെടിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മഴ പെയ്ത് തുടങ്ങുന്ന സമയത്ത് തന്നെ, ഇടവപ്പാതിയുടെ സമയത്ത് തന്നെ, ഏതാണ്ട് 2 ആഴ്ച കഴിയുമ്പോൾ മണ്ണിനടിയിൽ നിന്ന് ഇതിൻ്റെ ചെടി മെല്ലെ ഉണർന്ന് പൊട്ടി മുളച്ചു വരും. സാധാരണയായി ആദ്യമായി ഇലകളാണ് വരിക. പക്ഷേ ഈ ചെടിയുടെ ഒരു പ്രത്യേകത നേരിയൊരു കാണ്ഡം മുകളിലേക്ക് വരികയും അതിൽ ഒരു ഇളം പിങ്ക് നിറത്തുള്ള പൂവാണ് ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെടുക. ഏതാണ്ട് 5 മുതൽ 8 സെൻറ്റിമീറ്റർ വരെ നീളമുണ്ടാകും ആ നേർത്ത കാണ്ഡത്തിന്. അതിലാണ് ഇത് ഈ പൂവ് പ്രത്യക്ഷപ്പെടുക. അത് ഒരു 10 ദിവസം കഴിയുമ്പോൾ അത് കൊഴിഞ്ഞ് വീഴും. അതിന് ശേഷമാണ് മണ്ണിനടിയിൽ നിന്ന് ഈ ഇതിൻ്റെ ഇലകൾ മെല്ലെ ആ ഒരു പച്ചപ്പ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക. ഏതാണ്ട് ഒരു 3-4 ആഴ്ച ആകുമ്പോഴേക്കും അത് നല്ല ഒരു വട്ടത്തിൽ ഏതാണ്ട് താമരയുടെ ഇലയുടെ ആകൃതിയിലാണ് ഈ ഇല പ്രത്യക്ഷപ്പെടുക. അങ്ങനെ അത് ഏതാണ്ട് ഇപ്പം ജൂൺ കഴിഞ്ഞ് ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ ആകുമ്പോഴേക്കും, സെപ്റ്റംബർ ഒക്ടോബർ ആകുമ്പോഴേക്കും അതിൻ്റെ ചെടി മെല്ലെ ഇവിടുന്ന് ഉണങ്ങിയിട്ട് ഇല്ലാതാവും. അത് ഭൂമിയുടെ അടിയിലേക്ക് അതിൻ്റെ ജീവിത ചക്രം അവസാനിപ്പിച്ച് തിരിച്ചു പോകുന്നു എന്നതാണ് ഈ ഒരു ചെടിയുടെ, സസ്യത്തിൻ്റെ പ്രത്യേകത. ബാലവേദി കൂട്ടുകാർക്കൊപ്പം പി എ നളിനി തളിപ്പറമ്പ്, വി കെ കരുണാകരൻ, സി വിജയൻ, കെ വി സുമേഷ്, കെ വി കൃഷ്ണപ്രസാദ് എന്നിവരും ചർച്ചയിൽ പങ്കുചേർന്നു. പരിസ്ഥിതി പാഠത്തിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ ഈ ഓൺലൈൻ കാലത്തും തുടരും. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.